അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മുടെ കേരളം ഇന്ന് പലവിധ വിദ്വേഷ കപട പ്രചരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില വാർത്തകൾക്കിടയിലും മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. യഥാർത്ഥ കേരള സ്റ്റോറി കാണണമെങ്കിൽ കാലടിക്കടുത്തുള്ള ശ്രീമൂലനഗരം ഹിറ ജുമാ മസ്ജിദിൽ എത്തണം. ഇത് ഹിറ ജുമാ മസ്ജിദ്. മനം കുളിർപ്പിക്കുന്ന ഒരു കഥയാണ് നമുക്ക് ഇവിടെ നിന്നും പറയാനുള്ളത്. ഇത് ഭാരതിയമ്മ. കഴിഞ്ഞ 20 വർഷമായി ഹിറ ജുമാ മസ്ജിദിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പള്ളിയും പള്ളിമുറ്റവുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് ഈ ഭാരതിയമ്മയാണ്. എന്നും രാവിലെ തന്നെ പള്ളിയിലെത്തുന്ന ഭാരതിയമ്മ പള്ളിയുടെ നട തൊട്ടു തൊഴുന്നു. തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. പള്ളിയുടെ പരിസരം വൃത്തികേടാക്കാൻ ഒരാളെ പോലും ഭാരതിയമ്മ അനുവദിക്കാറില്ല. ഭാരതിയമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ രാവിലെ പള്ളിയിലേക്ക് എത്തി, പള്ളിയുടെ നട തൊട്ടു തൊഴുന്നു. തുടർന്ന് ചൂല് കൊണ്ടുവന്ന് അടിച്ചു വാരി, ചവറെല്ലാം വാരി, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. തുടർന്ന് ഹൗദിന്റെ ഭാഗമെല്ലാം കഴുകി വൃത്തിയാക്കുന്നു. ഈ പള്ളിയിലേക്ക് വരുന്നവരെയെല്ലാം ഞാൻ എന്റെ മക്കളെപ്പോലെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ അവരെല്ലാം എന്നെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതി പരിചരിക്കുന്നത്. ഇന്ന് ഈ പള്ളിയിൽ എന്തു കൊടുക്കുന്നുണ്ടോ അതിന്റെ ഒരുവിധം എനിക്കുമുണ്ട്. എന്തുതന്നെയായാലും അതെന്റെ വീട്ടിലെത്തിയിരിക്കും. ഇന്ന് വരെ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്റെ മരണം വരെ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഭാരതിയമ്മ താമസിക്കുന്നത്. തനിക്ക് ജീവനുള്ള കാലത്തോളം പള്ളിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഭാരതിയമ്മ ആഗ്രഹിക്കുന്നത്. മതത്തിന്റെയും ജാതിയുടെയും പേരു പറഞ്ഞ് മനുഷ്യനെ വിഭജിക്കുന്നവർക്ക് ഭാരതിയമ്മയും ഹിറ ജുമാ മസ്ജിദും ഒരു പാഠമാണ്. തന്നെ വിശ്വസിച്ചാണ് പള്ളിക്കാർ പള്ളി ഏൽപ്പിച്ചു പോകുന്നതെന്നും എന്റെ പണികൾ കഴിഞ്ഞവർ പള്ളിയിലേക്ക് വരുമ്പോൾ അവർ സന്തോഷത്തോടെയാണ് പള്ളിയിലേക്ക് കയറുന്നതെന്നും അതവരെന്നോട് സന്തോഷത്തോടെ പറയാറുണ്ടുമെന്നുമാണ് ഭാരതിയമ്മ കൂട്ടിച്ചേർത്തത്. ഹിറ ജുമാ മസ്ജിദിന്റെ ഒരു ഭാഗം കൂടിയാണ് ഭാരതിയമ്മ എന്നാണ് പള്ളിക്കമ്മിറ്റിക്കാർ പോലും പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ കഥയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. സംഘപരിവാരങ്ങളെ പോലുള്ളവർ നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിൽ പോലും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരക്കാർക്കെല്ലാമുള്ള ഒരു പ്രഹരമാണ് ഇത്തരം യഥാർത്ഥ കേരള സ്റ്റോറികൾ. ഇത് കേരളമാണ്, സംഘിവിരുദ്ധ നാടാണ്. വിഷവിത്തുകളായ സംഘികൾ എത്ര വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയാലും ഈ നാട്ടിൽ അത് വിലപ്പോകില്ല എന്ന് അടിച്ചുറപ്പിക്കാവുന്ന പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിർത്തി തരട്ടെ. അതിന് തടസ്സം നിൽക്കുന്നവർ ആരായാലും അവരെ മുച്ചൂടും അള്ളാഹു നശിപ്പിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നോർപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.